പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നതിനുള്ള നിയമതടസ്സം ഹൈക്കോടതി നീക്കിയിട്ടും സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. വിവിധ കോഴ്സുകളുടെ ഫീസ് എത്ര എന്നതിലുള്ള ആശയക്കുഴപ്പം ഇതോടെ രൂക്ഷമായി. ഹൈക്കോടതിയിലെ കേസുകളുടെ നിയമതടസ്സം നീങ്ങിയാൽ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അജിത്ത് അടക്കമുള്ളവരുടെ പരാതിയായിരുന്നു ഇതിന് കാരണം. ഈ പരാതിയിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാമെന്ന് കോടതിയെ അറിയിച്ചു. ഈ സത്യവാങ്മൂലം പരിഗണിച്ചാണ് കേസുകളെല്ലാം കോടതി തള്ളിയത്. കേസുകൾ തീർപ്പായതോടെ ഇനിയൊരു ഉത്തരവിലൂടെ സർക്കാരിന് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാം. സർക്കാർ ഏറ്റെടുത്താലും പരിയാരം മെഡിക്കൽ കോളേജിന്റെ വിദ്യാർത്ഥി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കാത്തിരിക്കുന്നത് സർവത്ര ആശയക്കുഴപ്പമാണ്. പരിയാരം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഉത്തരവിറങ്ങാത്തതിനാൽ ഈ വർഷവും 38 PG സീറ്റുകളിലെ പ്രവേശനം സ്വാശ്രയ രീതിയിലാണ് മാനേജ്മെന്റ് നടത്തുന്നത്. ക്ലിനിക്കൽ വിഭാഗത്തിലെ NRI സീറ്റുകളിലെല്ലാം കോടിക്കണക്കിന് രൂപയാണ് മാനേജ്മെന്റ് ഫീസായി വാങ്ങുന്നതും. എന്നാൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഉടൻ കോടതിയെ സമീപിക്കുമെന്നറിയുന്നു. സർക്കാർ ഏറ്റെടുത്ത കോളേജിൽ സ്വാശ്രയ നിരക്കിൽ ഫീസ് നൽകി പഠിക്കാൻ ഇവർ തയ്യാറല്ല. കൂടാതെ മുൻകൂറായി ഫീസ് നൽകി പഠിക്കുന്ന നിലവിലുള്ള കുട്ടികളും കോടതിയെ സമീപിക്കുമെന്നറിയുന്നു. ഇക്കാര്യത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. PG പ്രവേശന നടപടി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഈ അനിശ്ചിതത്വം നീക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.